വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം തുമ്പാക്കിൻ ഫ്രയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചു. രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. തീയണയ്ക്കുന്നതിനിടെ ഒരു അഗ്നിശമന സേനാംഗം മരിച്ചു. ചാക്ക യൂണിറ്റിലെ ഫയർമാൻ രഞ്ജിത്താണ് മരിച്ചത്. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, ഈ തീപിടുത്തമുണ്ടായതിനു പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങളും ഉയരുകയാണ്. എങ്ങനെ തീപിടിച്ചു എന്നത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ലോകായുക്ത അന്വേഷിക്കണമെന്ന് വരെ വി ഡി സതീശൻ പറയുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്ന നിലയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ അമൽ? കമലേഷ്, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണിലുണ്ടായ ഒരു തീപിടുത്തം ഏകദേശം 1.22 കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഒരു തീപിടുത്തത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ കമലേഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരു വിവാദത്തിലേക്ക് തുറക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇടപെട്ടതോടെ ഇത് സർക്കാരിനെ അടക്കം പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംഭവമായി മാറും എന്നതിൽ ഒരു സംശയമില്ല. വലിയ വിവാദങ്ങൾക്കാണ് ഇവിടെ തിരികൊളുത്തുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ, അതായത് ഇത്തരം ഒരു സംഭവം, അതായത് സാധാരണ സംഭവം എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ഇതിനു പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടോ എന്നതുവരെ സംശയിക്കേണ്ട ഒരു കാരണമാണ്. അതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും മാധ്യമപ്രവർത്തകർക്ക് അടക്കം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ തീപിടുത്തവുമായി പുറത്തു വന്ന ആ ഒരു വിഷ്വൽസ്, ആ ഒരു ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യഘട്ടത്തിൽ ഈ തീപിടുത്തമുണ്ടായ ആ ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ രാസപദാർത്ഥങ്ങൾ, അതായത് മരുന്നുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളും സാനിറ്റൈസറും ഒപ്പം തന്നെ ബ്ലീച്ചിങ് പൗഡർ പോലുള്ള വസ്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് തീപിടുത്തം നടന്നത് എന്ന രീതിയിലായിരുന്നു അധികൃതർ ഒക്കെ പറഞ്ഞിരുന്നത്. പിന്നീട് ഇതിന്റെ ദൃശ്യങ്ങൾ, കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ സത്യസന്ധമായ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് അതിന്റെ കൂടെ ഈ വെറും രാസപദാർത്ഥങ്ങൾ മാത്രമല്ല മരുന്നുകൾ കൂടി ഈ ഒരു കത്തിനശിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അധികൃതർ പറഞ്ഞത് മരുന്നുകളൊക്കെ തന്നെ മറ്റൊരു വലിയ കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇവം ഈ രാസപദാർത്ഥങ്ങൾ മാത്രം വേർതിരിച്ച് മറ്റൊരു കെട്ടിടത്തിൽ സൂക്ഷിച്ചു. അവിടെ ഈ ബ്ലീച്ചിങ് പൗഡറിൽ നിന്നുണ്ടായ തീ ആളിപ്പടർന്നതോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായിരുന്നത് എന്നാണ്. ഈ മരുന്നുകൾ പരിശോധിച്ചപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന, അതായത് ഈ മെഡിസിൻ പരിശോധിച്ചപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതായത് 2014 കൂടി തന്നെ ഇതിന്റെ ആ കാലാവധി അവസാനിച്ചിരുന്നു. ഏകദേശം 8 അല്ലെങ്കിൽ 9 വർഷം മുമ്പേ തന്നെ കാലാവധി അവസാനിച്ച മരുന്നുകളാണ് ഈ കത്തി നശിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടുകൂടിയാണ് ഈ ഒരു അപകടം, അല്ലെങ്കിൽ ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് ഈ മരുന്നുകൾ മനഃപൂർവ്വം നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരെങ്കിലും ഗൂഢാലോചനയോടുകൂടി ചെയ്ത ഒരു കാര്യമാണോ ഇത് എന്ന രീതിയിലേക്ക് സംശയം ഉയരുകയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തതയോടെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഫോറൻസിക് അമൽ, ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഉയരുന്നത് ഇപ്പോൾ KMSEL MD അടക്കം, ജീവൻ ബാബു അടക്കം ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായി ഈ മരുന്നിന്റെ കാലാവധി ഇപ്പോൾ അമൽ സൂചിപ്പിച്ചത് പ്രകാരം 8 വർഷം മുൻപ് തന്നെ കഴിഞ്ഞിരുന്നതാണ്. ആ നിലയിൽ നേരത്തെ പറഞ്ഞിരുന്നത് ഉപയോഗശൂന്യമായ മരുന്നുകൾ ഒഴിവാക്കിയതാണ്, അത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട മരുന്നുകളാണ് ഈ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നത് എന്നതാണ്. ഈ 8-9 വർഷത്തോളം ഈ മരുന്നുകൾ സൂക്ഷിക്കേണ്ടതിൻ്റെ സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം നൽകിയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു? കമലേഷ്, ജീവൻ ബാബുവിനോടും ഒപ്പം തന്നെ കിൻഫ്ര MDയോടും ഒപ്പം ജില്ലാ കളക്ടറോടും അടക്കം ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇവരൊക്കെ തന്ത്രപൂർവം ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം നൽകിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കൂടുതൽ അന്വേഷണങ്ങളുടെ ഭാഗമായും പ്രതികരിക്കാമെന്ന രീതിയിലായിരുന്നു ഇവരുടെ ഒരു മറുപടി ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ഈ ഒരു സാധ്യത അവർ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അതായത് ഇതിൽ വേറെ അവ്യക്തമായ ഒരു സംഭവമില്ല, അട്ടിമറിയുടെ ഒരു സാധ്യതയും ഇല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവരൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നത്.
വരുന്നത്. എന്നാൽ ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുന്നതല്ല. കാരണം ഗുരുതരമായ ഒരു വീഴ്ച തന്നെ ഇതിന് പുറകിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 വർഷത്തെ പഴക്കമുള്ള മരുന്നുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് എന്തിനു വേണ്ടി ഇങ്ങനെ പൂഴ്ത്തിവെച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമായി ഇപ്പോഴും ഉയരുകയാണ്. ഇതിന് ഒരു മറുപടി ലഭിക്കണമെങ്കിൽ ഇതിന്റെ അന്വേഷണങ്ങൾ നടക്കണം. ഇപ്പോൾ ഇവരുടെയൊക്കെ ഈ അധികൃതരോടൊക്കെ ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടി അവർ പറഞ്ഞത് അവരുടെ ഭാഗത്തുനിന്നും കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കും എന്ന് തന്നെയാണ്. പക്ഷെ അത് എത്രമാത്രം സത്യസന്ധമായിരിക്കും, ഇതിലിനി മറ്റെന്തെങ്കിലും ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും അവ്യക്തതകൾ ഇനിയും ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റു പല സംശയങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, രഞ്ജിത്ത് എന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മരണപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കെട്ടിടത്തിന്റെ ആ സുരക്ഷിതത്വം ഒക്കെ ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത് താൽക്കാലികമായുള്ള, അതായത് വാടക അടിസ്ഥാനത്തിലുള്ള ഒരു കെട്ടിടമാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 12 വർഷത്തെ പഴക്കം ഈ കെട്ടിടത്തിന് ഉണ്ട് എന്നാണ് അധികൃതരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ കെട്ടിടത്തിന്റെ ഒരു ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞു വീണാണ് ഈ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ജീവനക്കാരൻ മരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇവിടെയും ഒരു ദുരൂഹത, അല്ലെങ്കിൽ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ വളരെ വ്യക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നാൽ മാത്രമേ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ MDമാരോടൊക്കെ ഉള്ള പ്രതികരണങ്ങളും നമുക്ക് മനസ്സിലാവണം. ഇവിടെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ബാക്കി എന്ന രീതിയിൽ നമുക്ക് കൂടുതൽ വ്യക്തതകൾ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കമലേഷ്, വ്യക്തമാണ്. പഴുതടച്ച അന്വേഷണം ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണത്തിന് പിന്നാലെ മാത്രമേ ഈ വിഷയത്തിലെ ദുരൂഹതകൾ നീങ്ങുകയുള്ളൂ. അതുവരെ